ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ്. അപ്പോ ഇന്നത്തെ കരിയർ ടോക്ക് നമ്മുടെ ഒപ്പം ഉള്ളത് ശ്രീകുട്ടിയാണ്. ശ്രീകുട്ടി, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഓക്കെ, അപ്പോ ശ്രീകുട്ടി ഏത് കോഴ്സ് അവോധി ചെയ്തിരുന്നേ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നേരത്തെ എന്താ പഠിച്ചിരുന്നേ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ? ഞാൻ BA എക്കണോമിക്സ് കഴിഞ്ഞായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഈ കോഴ്സ് എടുത്തത്. ഓക്കെ, ബി എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. ഓക്കെ, എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നൊരു കോഴ്സിലേക്ക് വരാനുള്ള ഒരു മോട്ടീവ് എന്തായിരുന്നു? ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ജോലിക്ക് കയറണമെന്നായിരുന്നു ഒരു ആഗ്രഹം. അപ്പൊ അങ്ങനെയാണ് കൂടുതലും ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള ഈ കോഴ്സ് തിരഞ്ഞെടുത്തത്. അതായിരുന്നു ആഗ്രഹം. ഓക്കെ, അപ്പം ഈ കോഴ്സിനെ പറ്റി അന്വേഷിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെ പറ്റി അന്വേഷിക്കുന്ന ടൈമിൽ എങ്ങനെ അവോധയെ പറ്റി അറിഞ്ഞു? എങ്ങനെ അവോധയിൽ ഈ കോഴ്സ് ഉണ്ടെന്ന് എങ്ങനെയാണ് അറിഞ്ഞത്? എന്റെ കൂടെ പഠിച്ച ഒന്ന് രണ്ട് ഫ്രണ്ട്സ് അവോധയിൽ ഒന്ന് രണ്ട് കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവര് തന്നെയാണ് എന്നോട് പറഞ്ഞത്, ഇതുപോലെ അവോധയിൽ ഒത്തിരി കോഴ്സ് ഉണ്ട്, ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യ് എന്ന് അവര് തന്നെയാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ആ ഫ്രണ്ട്സ് പറഞ്ഞ മുഖേനയാണ് ഞാൻ അവോധയിൽ ജോയിൻ ചെയ്തത്. ജോയിൻ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പഠിക്കാൻ പറ്റിയിരുന്നു നല്ലോണൊക്കെ? ഞാൻ ആദ്യം വിചാരിച്ച് ഇച്ചിരി പാടൊക്കെയാണെന്ന് വിചാരിച്ച്, പ്രയാസമായിരിക്കുന്നാണ് വിചാരിച്ച്, പക്ഷെങ്കില് ക്ലാസ് കയറാൻ തുടങ്ങിയപ്പോ മനസ്സിലായി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. കൂടുതലും റെക്കോർഡ് ക്ലാസ്സസ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരുന്ന് ഇപ്പൊ വേണമെങ്കിലും കേൾക്കാമായിരുന്നു. അതായത് ഇപ്പൊ ഒരു പ്രാവശ്യം ഒരു ക്ലാസ് കേട്ടിട്ട് ഇതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയും കേൾക്കാമായിരുന്നു. അങ്ങനെ കൂടുതലും ഡൗട്ടൊന്നും ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. കേട്ട് കഴിഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ള ക്ലാസ് ആയിരുന്നു. ഡൗട്ടൊന്നും വരാത്ത രീതിയിൽ തന്നെയാണ് എല്ലാം നന്നായിട്ട് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ശ്രീകുട്ടി ജാബ് സെക്ഷൻ അറ്റൻഡ് ചെയ്തില്ലായിരുന്നോ? ഞാൻ ജാബ് സെക്ഷൻ രണ്ടു പ്രാവശ്യം അറ്റൻഡ് ചെയ്തു. ആദ്യം അറ്റൻഡ് ചെയ്തിട്ട് കിട്ടിയില്ലായിരുന്നു, പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അറ്റൻഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. ഓക്കെ ഓക്കെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന കോഴ്സ് ഇപ്പൊ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് അവോധയിൽ ഒരുപാട്, എനിക്ക് ഫ്യൂച്ചറിൽ എടുക്കാൻ ഇരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. സോ അവരോട് എന്താ ശ്രീകുട്ടിക്ക് പറയാനുള്ള അവോധയിൽ പഠിച്ചൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട്? പഠിക്കാൻ വളരെ എളുപ്പമാണ്, ജോലി അതിലും എളുപ്പമാണ്. പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും, ഒരു പ്രാവശ്യം കേട്ടാ മതി. നല്ലൊരു കോഴ്സാണ്. ഇപ്പം ഈ വന്ന കാലത്തെല്ലാം ഹോസ്പിറ്റൽ ബേസ്ഡ് ആയതുകൊണ്ട് പഠിക്കുന്നത് ഒന്നുകൂടെ നല്ലതാണ്. ഓക്കെ, സോ അപ്പോ ശ്രീകുട്ടി ഇപ്പൊ എന്തെയാണ്, എവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യണോ? ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യാണ് പത്തനംതിട്ട സെന്റ് ലൂക്ക് ഹോസ്പിറ്റലിൽ. ഓക്കെ, അപ്പോ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് ഹോസ്പിറ്റലിൽ ഒരു വർക്കിംഗ് കൾച്ചർ ഒക്കെ എങ്ങനെയുണ്ട്? സപ്പോർട്ടീവ് ആണോ? സപ്പോർട്ടീവ്, സ്റ്റാഫ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിലാണ്, ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. മെയിൻ ആയിട്ട് പേഷ്യന്റ് അഡ്മിഷൻ ആണ് വരുന്നത്. ഇപ്പം 10 ദിവസമായി ഇന്നൂടായപ്പം ഇന്റേൺഷിപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ട്, നല്ല എക്സ്പീരിയൻസ് ആണ്. ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് കരിയർ ടോക്സ്.